ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുഹമ്മദിന്റെ അമ്മയുടെ ഭർത്താവായ അബ്ദുള്ള മരിച്ചു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിച്ചത്, അതിനെപ്പറ്റി എന്തോ പറയാനുള്ള താങ്കൾ? ആ മുമ്പേ ഇതിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയാണ് സംഭവിച്ചത്. മുഹമ്മദിന്റെ പിതാവ് ആരാണെന്നും കൂടെ ഞാൻ എന്റെ ചില പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അബ്ദുള്ളയാണോ? അപ്പൊ 4 വർഷം കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി പ്രസവിച്ച അയാളെ. അതെ അതെ അതെ, അബ്ദുള്ള മരിച്ച് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുഹമ്മദ്. അതെങ്ങനെ, അത് സാംഭവികമാണോ? അത് അങ്ങനെ അങ്ങനെ ഒക്കുവോ? അപ്പൊ ഇങ്ങാര് പെളിച്ചു പെറ്റ പുത്രനെ ഇല്ലയോ? അതെ 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 അതെ, അന്നത്തെ കാലത്ത് ഭർത്താവ് മരിച്ചു പോയാൽ ഒരു ഗ്രൂപ്പ് ആൾക്കാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പരിപാടി അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിൽ 7 പേരിൽ കൂടുതൽ ഉണ്ടാവും ആ ഗ്രൂപ്പിനകത്ത്. അപ്പൊ അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഈ സ്ത്രീ ഏർപ്പെടും. ആ ഏർപ്പെടുന്ന ആരുടെ കൊച്ചാണെന്നുള്ളത് അത് മാതാവിന് മാത്രമേ അറിയത്തുള്ളൂ, മറ്റു ആൾക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ അല്ല അലി സാറെ, ആദ്യപ്പോ 7 പേരുമായിട്ട് പിന്നെ ഇടപെട്ട് കഴിഞ്ഞാലെ കൊണ്ട് അമ്മയ്ക്കും പറയാനൊക്കത്തില്ല അത് ആരുടെയാന്ന്. ഞാൻ എങ്ങനെ പറയുന്നത്, മെഡിക്കൽ സയൻസിൽ അത് പറയാൻ ഒക്കുവോ? അങ്ങനെയാണ് പറയുന്നത്. ഒരു സെക്കൻഡ്, തെളിവില്ലാത്തതൊന്നും ഇതിനകത്ത് പറയരുത്. ഇത് തെളിവുള്ളതാ? തെളിവില്ലാത്തതൊന്നും തെളിവുള്ളത് തന്നെയാണ്. തെളിവുള്ളതാണെങ്കിൽ പറഞ്ഞു. ആ തെളിവുള്ളത് ഇല്ലാത്ത കാര്യം പറയും. ക്രിസ്ത്യൻ പ്രിൻസിന്റെ പുസ്തകത്തിന്റെ അകത്ത് ഞാന് ഇപ്പൊ ക്രിസ്ത്യൻ പ്രിൻസിന്റെ ഒരു പുസ്തകം അടിക്കും, അപ്പൊ ഈ നാളെ മറ്റന്നാളെ കിട്ടും. ആ പുസ്തകത്തിന്റെ അകത്ത് അദ്ദേഹം വളരെ തെളിവെച്ചുകൊണ്ട് തന്നെയാണ്, ഹദീസ് തെളിവെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഫിലിപ്പസ്, അതൊക്കെ ക്രിസ്ത്യൻ പ്രിൻസിന്റെ നിങ്ങളുടെയും ശിരകളിൽ ഓടുന്ന ആ പൈശാചായ പരിശുദ്ധാത്മാവിൽ നിന്നുണ്ടായതാണ്, അല്ലാതെ അതൊന്നും സത്യമല്ല. അബ്ദുള്ളയിലൂടെ ആമിന ഗർഭം ധരിച്ചു, ആ ഗർഭം ധരിച്ചു, ഇങ്ങനെ തന്നെയാണ് പ്രമാണങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ ഗർഭം ധരിച്ചു 6 മാസം എങ്ങാണ്ട് തികഞ്ഞപ്പോൾ, ഇവര് യാത്രകളാണല്ലോ, അബ്ദുള്ളയിലൂടെയുള്ള ഗർഭം ധരിച്ചു 6 മാസത്തിന് ആ ഗർഭത്തിൽ ഇരിക്കുമ്പോഴാണ് അബ്ദുള്ള മരിക്കുന്നത് എന്നുള്ളതാണ് പ്രമാണത്തിലുള്ളത്. എന്തിനാ ഇത്തരത്തിൽ നുണകളൊക്കെ പറഞ്ഞിട്ട് ഫിലിപ്പോസ് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? 7 പേരുമായിട്ട് ഒരു പുരുഷൻ മരിച്ച 7 പേരുമായിട്ട് സ്ത്രീകൾ ബന്ധപ്പെടുക, ഇങ്ങനെയൊന്നും മതം വളർത്തിയതുകൊണ്ട് എവിടെ എത്തൂല. നിങ്ങൾക്ക് പറഞ്ഞ് സന്തോഷിക്കാമെന്നല്ലാതെ ഉള്ളത് പറയൂ, ഉള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കും. ഭഗതെ, ഞാൻ ഈ കേട്ടിട്ടുള്ളത് അബ്ദുള്ള മരിച്ചു കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിച്ചതെന്ന്. ഈ മിഷണറിമാര് ഇവരുടെ മതമാണ് നല്ലതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചുമ്മാ നുണകൾ പറഞ്ഞുണ്ടാക്കുക, ഇത്രേ ഉള്ളു സംഭവം. അബ്ദുള്ളയിലൂടെ ഗർഭം, ആമിനെ ഗർഭം ധരിച്ച് ആ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്താണ് തന്റെ പിതാവ് മരണപ്പെട്ടത്. 6 മാസം കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോ പിന്നെ അമീന പ്രസവിച്ചോ മുഹമ്മദിന്? അതോ 4 വർഷം കഴിഞ്ഞുള്ളത്? ഇത് സംഭവം എന്നാന്നറിയ, ഇവന്മാർക്ക് പറ്റിയ എന്നാന്ന് വെച്ചാല് ഇവന്മാർ വേറെ ഏതോ ഒരു പ്രമാണം എടുത്തിട്ട് വേറെ ഏതോ ഒരു പുസ്തകത്തിനകത്ത് ഹംസ റളിയല്ലാഹുവിന്റെ പ്രായം, ഇവരുടെ അളാപ്പയുടെ മകന്റെ പ്രായവും ഈ പ്രവാചകന്റെ പ്രായവും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ പുസ്തകത്തിനകത്ത് നിന്ന് എടുത്തിട്ട് ഇവരങ്ങോട്ട് തട്ടിവിടുവാണ്. ആ ശരിയാണല്ലോ, അങ്ങനെയാണ്. അപ്പൊ ഏതോ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടല്ലേ റിബേക്കയ്ക്ക് 3 വയസ്സുള്ളായിരുന്നു ഇസഹാക്ക് കല്യാണം കഴിപ്പിക്കുന്നത്? നിങ്ങൾ വേദ പുസ്തകത്തിലുണ്ടോ? അത് ഞങ്ങളല്ല പറഞ്ഞത്, അത് ഞങ്ങളല്ല, അത് ജൂതന്മാരാ പറഞ്ഞത്, അത് ബൈബിളിൽ നിന്നാണ് എടുത്തത്, ഏതോ പുസ്തകം. ഇത് മുസ്ലിങ്ങളെ സഹോദരങ്ങൾ പറഞ്ഞതാ എഴുതി വെച്ചിരിക്കുന്നത്? അബ്ദുള്ള മരിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാ മുഹമ്മദ് ജനിച്ചത്? അമീനയിലെ അങ്ങനെ പറയരുത്, അത് ബൈബിളിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്, റെഫറൻസ് എടുത്തത്. അതല്ലെങ്കിൽ പിന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് റബേക്കയ്ക്ക് 3 വയസ്സുള്ളപ്പം പിന്നെ ഇസാക്ക് കല്യാണം കഴിച്ചോ? എന്റെ ചായോ അവിടെ പല പിന്നെ അവരുടെ ജനനവും അമ്മയുടെ മരണവും ഇസാക്കിന്റെ വിവാഹ സമയവും ഒക്കെ കണക്ക് കൂട്ടിട്ട് റബ്ബായി റാഷി എന്ന് പറഞ്ഞ യഹൂദന്മാരിൽ അയാളുടെ പാട്ടിന് ഭഗത് എന്റെ കൂടെ ക്ലോസ് റൂമിൽ വാ, ഞാൻ പറഞ്ഞു തരാം ഭഗതിനോട്. ആ ഓക്കെ ഓക്കെ, അല്ല അത് വേറെ വിഷയം. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാണ്, ഞാൻ ഇപ്പൊ കേറി വന്നത് തന്നെ, ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീക്ക് 7 പുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ നുണകൾ പറഞ്ഞിട്ട്, അതും നുണകൾ മാത്രം പറയുന്ന ഏതോ ക്രിസ്ത്യൻ പ്രിൻസ് എന്ന് പറഞ്ഞ ഏതോ ഒരുത്തന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഈ ഫിലിപ്പോസ് ചാൻ ഇവിടെ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചത്. അത് നുണയാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ മറുപടി പറയാം, ഫഹദ് ക്രിസ്ത്യൻ പ്രിൻസ് എവിടുന്നോ ഉള്ള ആളല്ല. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരൊറ്റ
നിങ്ങളുടെ സക്കീർ നായിക്കിനെ 1000 തവണ വെല്ലുവിളിച്ചിട്ട് സക്കീർ നായിക്കിനെ നട്ടല്ലില്ല, നട്ടല്ലില്ല അവരുടെ മുമ്പിൽ നിൽക്കാൻ. നിങ്ങളുടെ ഷബീർ അലിക്ക് നട്ടല്ലില്ല, നിങ്ങളുടെ ഷബീർ അലിക്ക് നട്ടല്ലില്ല, ഷബീർ അലിക്ക് നട്ടല്ലില്ല. ഷബീർ അലി പറഞ്ഞത് എന്താണെന്നറിയോ? ഷബീർ അലി പറഞ്ഞത്, ഞാനിവിടെ ഒരു വലിയ ഒരു PhD ചെയ്യുവാണ്, എനിക്ക് സമയമില്ല. എന്നിട്ട് ക്രിസ്ത്യൻ പ്രിൻസിനോട് പറയാണ്, ക്രിസ്ത്യൻ പ്രിൻസിനെ പറ്റി ഷബീർ അലി പറഞ്ഞതാണ്, നിങ്ങളുടെ വലിയ ആളാണല്ലോ ഷബീർ അലി. സക്കീർ നായിക്ക് പറഞ്ഞു, നിങ്ങള് 20,000 പേരെയും കൊണ്ട് വാ, 20,000 കാണികളെയും കൊണ്ട് കാശ് കൊടുത്ത് ഫ്ലൈ ചെയ്ത് ഞാൻ ഇരുന്നിക്കണത് വാ, എന്നാല് ഒരു ഡിബേറ്റ് ചെയ്യാന്ന് ക്രിസ്ത്യൻ പ്രിൻസിനോട് പറഞ്ഞതാണ്. ഇതൊക്കെ ക്രിസ്ത്യൻ പ്രിൻസിനോട് പറഞ്ഞതാണ്. ക്രിസ്ത്യൻ പ്രിൻസിനെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് ഇസ്ലാമിക പണ്ഡിതനും ക്രിസ്ത്യൻ പ്രിൻസിനോടൊന്ന് ഡിബേറ്റ് ചെയ്യേ? അരമിനിറ്റിന്റെ ഉള്ളിൽ കഥ കഴിയും. അരമിനിറ്റ് മതി, അരമിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞ് കാലിയാക്കി കൈ തരും. അയ്യോ, നിങ്ങളൊന്ന് കേറ്, ഒന്ന് ചെല്ല്. നിങ്ങൾ ക്രിസ്ത്യൻ പ്രിൻസിനോട് പോയിട്ട് ഒന്ന് ഡിബേറ്റ് ചെയ്യേ. ക്രിസ്ത്യൻ പ്രിൻസിന് പേടിയാന്നോ? ക്രിസ്ത്യൻ പ്രിൻസ് പുള്ളി വരില്ല. അല്ല ഫഹദ, ആരുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടി? പുള്ളി ആരുമായിട്ട് ഡിബേറ്റ് നടത്തില്ല. പുള്ളിക്ക് പക്ക പേടിയാണ്. പുള്ളി വെളിയിൽ വരില്ല. പുള്ളി ഒളിഞ്ഞിരുന്ന് ഇരുന്ന് കൊണ്ട് ഇനി വന്നത് കാണണം. എന്റെ പൊന്നു, പുള്ളി വന്നത് കാണണം. ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് ഒരു ലിങ്ക് തരാം, നിങ്ങൾ അതൊന്ന് പോസ്റ്റ് ചെയ്യോ. അൻവർ മ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അൻവർ മ്യൂട്ട് ചെയ്തേ പ്ലീസ്. ഫഹദയുടെ കഴിയെടുത്ത് അത് കഴിഞ്ഞ് അൻവറിലോട്ട് വരാം. അപ്പൊ ഫഹദ ഇപ്പൊ പറയുന്നത് ഈ ക്രിസ്ത്യൻ പേടിയാണ്. ക്രിസ്ത്യൻ പ്രിൻസ് സാഗിർ നായിക്കുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ പേടി, ഷെയ്ക്കുമായിട്ട് പേടി, എം അക്ബറായിട്ട് പേടി, പേടിച്ചു. അൻവർ സമയത്ത് താടിയിരിക്കട്ടെ, അൻവർ ഈ ഒച്ച വെക്കാൻ അറിയാവുള്ളൂ. ഒരു കാര്യം, ഒരു പോയിന്റ് നിങ്ങളോട് സംസാരിച്ചാൽ അൻവർ മിണ്ടില്ല, അൻവർ ഓടും. ഈ ഇടയ്ക്ക് ഒച്ച വെക്കുവാൻ അൻവറിന് ഭയങ്കര ബിരുദം. ഓക്കെ, അപ്പൊ ഫഹദ് പറയൂ. ഫഹദ് എന്താ പറഞ്ഞോണ്ട്? ഞാനിപ്പോ ഇവിടുത്തെ റൂം ചാറ്റിൽ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, ഇതൊന്ന് മുകളിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാവോ? അത്രേ ഉള്ളൂ. ഇത് ക്രിസ്ത്യൻ പ്രിൻസാ, നിങ്ങളുടെ പണ്ഡിതൻ, നിങ്ങളുമായി കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പണ്ഡിതനായ ക്രിസ്ത്യൻ പ്രിൻസാണ് പുള്ളി. എവിടെയെങ്കിലും ഒരു ഡിബേറ്റിന്, നമുക്കറിയാം ഡേവിഡ് വുഡ് വന്നിട്ടുണ്ട് ഡിബേറ്റിന് വന്നിട്ടുണ്ട്, അതുപോലെ ധാരാളം ശാംശാമോൻ ഡിബേറ്റിന് വന്നിട്ടുണ്ട്, അങ്ങനത്തെ ധാരാളം ആളുകൾ ഡിബേറ്റിന് വന്നിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ പ്രിൻസ് ഡിബേറ്റിന് വന്നതായിട്ട് നിങ്ങൾ തെളിയിച്ചാൽ 100,000 രൂപ ഇന്ത്യൻ രൂപ, വേണമെങ്കിൽ 10,000 എന്താ ഖത്തർ റിയാല്, ഞാൻ ഇന്ന് അയക്കാം. ഇന്ന് ഒരു സ്ഥലത്ത് ഈ ക്രിസ്ത്യൻ പ്രിൻസ് ഡിബേറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ 10,000 ഖത്തർ റിയാല് ഇപ്പൊ ഞാൻ അയക്കാം. നിങ്ങൾ അഡ്രസ് തന്നാതെ. ഇതൊന്ന് ബാക്ക് മെസ്സേജ്, ഞാൻ നിങ്ങൾക്ക് ബാക്ക് മെസ്സേജ് അയക്കാം. അതൊന്ന് ചേട്ടന്റെ ബാക്ക് മെസ്സേജ് ഇല്ലല്ലോ. ഒന്ന് കേൾക്കൂ. എൻ്റെ പൊന്നു കൂട്ടുകാരനെ ഭഗത, അതായത് ഞാൻ അലിപ്പാസിയുടെ അടുത്ത് പറഞ്ഞ് സത്യം പറയണമെന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയാം? അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തെളിവോടുകൂടി, അതായത് മുഹമ്മദിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാൾ എഴുതിയത് എൻ്റെ കയ്യിലുണ്ട്, അതിന് തെളിവോടുകൂടി. വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ ചോദിക്കാം, അങ്ങനെയൊക്കെ. അല്ല അല്ല, ക്രിസ്ത്യൻ പ്രിൻസ് പറഞ്ഞു പറഞ്ഞു വരരുത് ദയവേദി ചായോ. ഞാൻ നിങ്ങളെ ബാക്ക് മെസ്സേജ് കാണുന്നില്ലല്ലോ അച്ഛൻചാ. നിങ്ങൾക്ക് മെസ്സേജ് എന്നുള്ള സിസ്റ്റം കാണുന്നില്ല. എനിവേ, ഞാൻ സോൾജിയറിനും ലീ സിസ്റ്ററിനും കെ അച്ഛാനും ഇനിയിപ്പം പിന്നെ ഫിലിപ്പോസ് ചാനും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇതാണ് ക്രിസ്ത്യൻ പ്രിൻസ്. അത് ഞങ്ങള് കൂട്ടുകാരാ, ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾ പറയുന്ന ലിങ്ക് ഇടുന്ന ഗ്രൂപ്പ് അല്ല ഇത്. അങ്ങനെ ഞാൻ വരുന്ന നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഞാൻ തരുന്ന ലിങ്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ
ആ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളുടെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യും, അല്ലാതെ ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങളിടുന്ന ലിങ്ക് പോസ്റ്റ് ചെയ്യത്തില്ല. ആ പിന്നെ എന്റെ കൂട്ടുകാരെ ഞാൻ വായിച്ചു. ഒരു സെക്കൻഡ്, ഈ ലിങ്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും വ്യക്തമായിട്ട് പറയല്ലേ, സംശയിക്കും ഭഗതി ചുമ്മ. അതുകൊണ്ട് അപ്പൊ 2022 ഏറ്റവും വലിയൊരു കോമഡി ഭഗതി ഇന്ന് ഇവിടെ വന്ന് പറഞ്ഞു, ക്രിസ്ത്യൻ ഫ്രണ്ട്സിന് ഇസ്ലാം സമൂഹത്തിലുള്ള പണ്ഡിതന്മാരുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ ഭയമാണ്, പേടിയാണ്, അതും ക്രിസ്ത്യൻ പ്രിൻസിന്. നിങ്ങൾ ഒരു തവണ പുള്ളി ഡിബേറ്റ് ചെയ്ത് കാണിച്ചു തന്ന 10,000 കത്തറിയാൽ ഞാൻ ഇപ്പൊ അയക്കാന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ അയക്കാം ഞാൻ. അതെന്താ പ്രശ്നം അറിയാമോ, ഇപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ നേരം മറിഞ്ഞതാണ്. മറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഒരിക്കലും ക്രിസ്ത്യൻ പ്രിൻസുമായി ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളി വരായിരുന്ന പിന്നെ എങ്ങനെ പറ്റും? പുള്ളി ഒളിഞ്ഞിരിക്കുമല്ലേ. ഇതൊക്കെ 2009 എനിക്കൊരു അനുഭവം ഉണ്ട്, എനിക്ക് അനുഭവം ഉണ്ട്. എന്താ അറിയാമോ, എം അക്ബറുമായിട്ട് ഞങ്ങള് ഒരു ഡിബേറ്റിന് കോഴിക്കോട് വെച്ച് ഡിബേറ്റിന് സൈൻ ചെയ്തു. അവസാനം എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ എം അക്കർ ഒഴിഞ്ഞു മാറി. അതില് ഒപ്പിടാൻ പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. 2009 അന്ന് മുതല് ലക്ഷങ്ങൾ രൂപ കൊടുത്താല് വരാനായിട്ട് എം അക്ബറിനെ വെല്ലുവിളിക്ക ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികള്. ഞാൻ സമ്മതിച്ചു, ഞാൻ ക്രിസ്ത്യൻ പ്രിൻസിന്റെ കേസാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ പുള്ളിനെ പൊക്കിക്കൊണ്ടുവന്ന് പുള്ളി ഒരാളെടുത്തെങ്കിലും ഏതോ അല്ലല്ലല്ല, ഫിലിപ്പോസ് ചാൻ, പുള്ളിക്ക് അറിയാലോ പുള്ളിയുടെ പേര് ഫിലിപ്പോസ് ആണെന്നുള്ളത്. ഓക്കെ, അത് വിട്. പിന്നെ അച്ചുമിച്ച ഇത് ഞാനിപ്പോ സക്കീർ നായിക്കുമായിട്ടുള്ള ഡിബേറ്റ് എന്റെ അടുത്ത് കുറച്ച് ഒരു 10 വീഡിയോ ഉണ്ട്, ഞാൻ അയക്കട്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾക്ക് 10,000 കത്ത്, ഇത്ര ഇത്ര ആളുണ്ട്, 58 ആളുണ്ട്. ക്രിസ്ത്യൻ പ്രിൻസ് ഡിബേറ്റിന് വന്നെന്ന് നിങ്ങൾ ഒന്ന് തെളിയിച്ചു തന്നാൽ, സാക്കിർ നായിക്ക് വേണ്ടി ഡിബേറ്റിന് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു തന്നാൽ 10,000 കത്തറിയാൽ ഇന്ന് ഞാൻ അയക്കും. ഇന്ന് ഇന്ന് ഏയ് എന്തിനാ നമ്മൾ ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണ്ട, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണ്ട, പോരെ. നിങ്ങൾ അത് ഇതാ കേച്ചായോ, സാക്കിർ നായിക്കിന്റെ അടുത്ത് ഡിബേറ്റിന് വരാൻ ഈ പിന്നെ ഇയാളുടെ പേരെന്നാ നിങ്ങൾ പറഞ്ഞ ക്രിസ്ത്യൻ പ്രിൻസ്, പുള്ളിയുടെ വേറെന്നെ ആർക്കും അറിയില്ല, ക്രിസ്ത്യൻ പ്രിൻസ് വന്നിട്ടുള്ളതായിട്ടും ഡിബേറ്റ് നടത്തിയായിട്ടും നിങ്ങൾ തെളിയിച്ചു തന്ന 10,000 റിയാൽ ഞാൻ ഇന്നയക്കും, കത്തറിയാല് ഇപ്പം. കേച്ചായോ നിങ്ങളെ അക്കൗണ്ട് ഇങ്ങോട്ട് അയച്ചോളൂ, ഇന്നയക്കും. വെറുതെ നോണ പറഞ്ഞ് മതം വളർത്തണ്ട. അത് ഇംഗ്ലീഷിലാ, ഞാൻ അയച്ചു തരാം. ഓക്കെ, അയക്കും. എന്റെ എന്റെ ബാക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഇവിടെ പിങ് ചെയ്താലും മതി. ആ ലീ സിസ്റ്റർ പറഞ്ഞോളൂ സിസ്റ്ററെ, ഇല്ലാത്തത് പറയാം, ഉള്ളതേ പറയാം, ഉള്ളത് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഫഹദിനോട് കുറെ കാലമായിട്ട് വഹദേ ഈ വാചകടി ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ വീണ്ടും തുടങ്ങിയോ ഫഹദേ? എന്ത് മനസ്സിലായില്ല, ഞാന് നിങ്ങളാ 7 പിന്നെ എന്തോ ഒരു ക്രിസ്ത്യൻ പ്രിൻസ് നിങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു അന്ന്, എന്താ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ച 7 പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ക്രിസ്ത്യൻ പ്രിൻസ് പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ വന്നതാ, ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ സത്യാവസ്ഥ ഇവിടെ ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഞാൻ ഇവിടെ ബാക്ക് റൂം ചാറ്റിൽ അയച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണും ആരാ ക്രിസ്ത്യൻ പ്രിൻസ് എന്നുള്ളത്. ഞാൻ പുള്ളിയുടെ വീഡിയോ അയച്ചത്, അതെ അതെ അതെ, പുള്ളിയുടെ വീഡിയോ ആണ് അയച്ചത്. ഇനി ഫഹദിന്റെ ഇൻട്രൊഡക്ഷന്റെ അറിയാം, ഞാൻ അയച്ചിട്ടുണ്ട്, എല്ലാരും കാണട്ടെ ആരാ ക്രിസ്ത്യൻ പ്രിൻസ് എന്നുള്ള ലിങ്ക് വരെ ബാക്ക് റൂം ചാറ്റിൽ ഞാൻ അയച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ബാക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എം എം അക്ബറിന്റെ കേസല്ല, എം എം അക്ബർ ഓക്കെ സംബന്ധിച്ചു, റോഡ് അമ്മി കുത്താനുണ്ടോ പറഞ്ഞോണ്ട് നടന്ന ആളിപ്പോ എവിടെ പോയി? അങ്ങോട്ടും തള്ളുവേണ്ട പ്ലീസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളണ്ട, തള്ളൊരു കാര്യം. നിങ്ങൾക്ക് പത്ത് വർഷം കൊണ്ട് കേരളം മുസ്ലിം രാജ്യമാക്കാൻ പിന്നെ പ്രഖ്യാപിച്ച നമ്മളെ മുജാഹിദ് ബാലശ്ശേരി അണ്ണൻ ഇപ്പൊ എവിടെ? അണ്ണനെ കാണാനേ ഇല്ലല്ലോ യൂട്യൂബിൽ. ആ അണ്ണനെ ഒന്ന് ഞാൻ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഭാഗി പോക്കറ്റിൽ ഇട്ടോണ്ട് പറഞ്ഞു ഈച്ചശാസ്ത്രം.
പറഞ്ഞോട്ടെ. ആ ഫഹദ് ഇപ്പം ക്രിസ്ത്യൻ പ്രിൻസിനോട് ഡിബേറ്റ് നടത്താനാണോ ഫഹദ് വന്നിരിക്കുന്നത്? ഫഹദ് എല്ലാവരും ഇവിടെ എല്ലാരും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചായോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. പുള്ളി ഒന്നാമത് പുള്ളി വരൂല്ല. പിന്നെ പിന്നെ നമ്മള് വെറുതെ പുള്ളിനെ പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ഇതാവാൻ നിക്കല്ലേ. ദയവ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ വർഗീസ് ചായന് കെ ചായന് കെ ജി വർഗീസ് ചായന്. ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഈ ഫിലിപ്പോസ്റ്റാൻ ഏഴ് സ്ത്രീകൾ ഏഴ് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാം. സഹോദരി ഇല്ലയോ? സഹോദരി കേൾക്കാം. അല്ല ഫഹദെ, ഇവിടെ തെളിവില്ലാതെ അലി പാസ് ഒന്നും പറയില്ല. അതുകൊണ്ട് അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അലി പാസ് തെളിവില്ലാതെ പറഞ്ഞു എന്നും പറഞ്ഞ ഫഹദ് ഇവിടെ വരണ്ട. ഇനി ഫഹദ് ഇപ്പൊ പറഞ്ഞത് എന്തിനു തെളിവ്? ഫഹദ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള തെളിവുണ്ടോ? ക്ലിയർ അല്ല സിസ്റ്റർ. സിസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ല. മാഡം, മാഡത്തിന്റെ വോയിസ് ക്ലിയർ അല്ല. മാഡം റേഞ്ചിന്റെ പ്രോബ്ലം ഉള്ള അടുത്തായിരിക്കും. നേരത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണോ? ഒന്നും കേൾക്കുന്നില്ല. എന്തായാലും ഞാൻ റൂം ചാറ്റില് ആരാണ് ക്രിസ്ത്യൻ പ്രിൻസ് അയച്ചോണ്ട്? അത് ഞങ്ങൾക്കൊക്കെ അറിയാം. താങ്കൾ പറഞ്ഞിരേണ്ട ആവശ്യമേ ഇല്ല. ക്രിസ്ത്യൻ പ്രിൻസ് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ പ്രിൻസ് ഒരു അദ്ദേഹം ഒരു അറേബ്യൻ ആണ്, ഒരു അറബ് ആണ്. അദ്ദേഹത്തിന് ഇസ്ലാമിക് ലോയിൽ ഡിഗ്രി ഉള്ളതാണ്. അത് അൽ അസർ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു. അറബിക് വായിക്കാൻ അറിയാന്ന് നിങ്ങൾ തെളിയിച്ചാ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ 10,000 തരാം. എനിക്ക് എന്റെ അറിവിന് അത്രയും പോലും പുള്ളിക്ക് അറിയില്ല. എന്റെ സഹോദരന്മാരെ ഫഹദിനോട് ഞാനൊരു വെല്ലുവിളി നടത്തുകയാണ്. ഫഹദ് ഞങ്ങളോടൊപ്പം ഒന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ പ്രിൻസിനെ ഒരു ഇതില് ഡിബേറ്റ് ചെയ്യും. ഞങ്ങളൊക്കെ ഓൺലൈൻ ജോയിൻ ചെയ്യാം. നിങ്ങൾ ഓൺലൈൻ ഡിബേറ്റ് ചെയ്യൂ. സിസ്റ്റർ ഒരു മിനിറ്റ്. ഇവിടെ ആരോ എന്ന് പറഞ്ഞു ക്രിസ്ത്യൻ പ്രിൻസിന് അറബി അറിയാന്ന്. ഞാൻ ഒരു ഞാൻ പുള്ളി അറബി ഖുർആനിന്റെ മറ്റിതര അറബി ഒക്കെ വിട് ഒക്കെ വിട്. ഖുർആനിന്റെ ഒരായത്ത് ഒരു മിനിറ്റ്. ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയ ഒരു മിനിറ്റ്. ഡയമണ്ട്, ഹലോ, ഒന്ന് പറയാൻ അനുവദിക്കൂ. ഡയമണ്ട്, ഒന്ന് പറയാൻ അനുവദിക്കൂ. ഒന്ന് പറയാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. ഞാൻ പോവാം. പറയാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. എന്റെ സഹോദര, നിങ്ങളുടെ ഇമാം മുറയെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോണത്. അച്ഛൻ ഞാൻ നിക്കണോ പോണോ? നിങ്ങളെ വിവരക്കേടുകൾ പറഞ്ഞ് കേട്ടോണ്ടിരിക്കാനാണ് ഞാനില്ല. എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ പോവാ. എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ നിക്കാം, അല്ലെങ്കിൽ ഞാൻ പോവാ. വർഷങ്ങളായിട്ട് നിങ്ങളിനി എന്നെ ഇഴിച്ചുകൊണ്ട് കാര്യമില്ല. ഞാൻ തള്ളു നിർത്ത്. ഫിലിപ്പോസ്
തള്ളു നിർത്തൂ. ദേവ് എന്റെ പൊന്നു സഹോദരന്മാരെ, നമ്മളിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് എന്ത് കാര്യം? എന്താ ചെയ്യ? ഒന്ന് പറയാൻ അനുവദിക്ക്. 30 സെക്കൻഡ് മതി എനിക്ക്, 30 സെക്കൻഡ് മതി, ഓൺലി 30 സെക്കൻഡ്. 30 സെക്കൻഡ് പറയാൻ അനുവദിക്കോ? 30 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ്. എന്റെ ഡയമണ്ട് ഒരു 30 സെക്കൻഡ് എനിക്കൊരു ഡയമണ്ട് പറയട്ടെ, അയാൾ പറയട്ടെ. സമയം കൊടുക്ക സഹോദര, സമയം കൊടുക്ക, സമയം ഡയമണ്ട്. ഡയമണ്ട് ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. എനിക്ക് 30 സെക്കൻഡ് മതി. ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡ് ഫാഗത് എടുത്തോട്ടെ നമുക്ക്. ശാല ഒരു മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ 30 സെക്കൻഡ് ഫാഗത് എടുക്കട്ടെ, നമുക്ക് ഇച്ചിരി കോമഡി കേൾക്കാം പ്ലീസ്. നിങ്ങൾ ചിരിച്ചോളൂ ഒരു മിനിറ്റ്. ഞാൻ 30 സെക്കൻഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്നോടും എല്ലാവരോടും ഒരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് നടത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അതിന് അവരെ നമ്മളെ ഒരു മിനിറ്റ് സോൾജർ, സോൾജർ അല്ല സോറി ഡയമണ്ട് ഒന്ന് കേൾക്ക്. അപ്പൊ ആ വരുന്ന ആളുകളെ, അല്ല അപ്പൊ ആ വരുന്ന ആളുകളെ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് പരിഗണിക്കണം, സംസാരിക്കാം. അല്ലെ പിന്നെ ഈ ഞാനൊന്ന് ഈ ഗ്രൂപ്പിലേക്ക് വരാത്തതിന്റെ റീസൺ തന്നെ ഇതാ, നിങ്ങൾ മിണ്ടാൻ അനുവദിക്കില്ല. നിങ്ങൾ മിണ്ടാൻ അനുവദിക്കില്ല, അതുകൊണ്ടല്ലേ ഞങ്ങൾ പോകുന്ന ആളുകൾ വരാത്തത്. ഓക്കെ, 30 സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്, 30 സെക്കൻഡ് എനിക്ക് പറയാനുള്ളത്. സ്റ്റാർട്ട്, കൗണ്ട്, കൗണ്ട്, കൗണ്ട്. ഓക്കെ, എനിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ പറഞ്ഞു ക്രിസ്ത്യൻ പ്രിൻസ് എവിടെയോ പിന്നെ ഡിഗ്രി എടുത്ത ആളാണ്, ഏതോ കോളേജിൽ നിന്ന്, അറബി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത ആളാണ്. ഞാൻ പറയുന്നു പുള്ളി ഖുർആൻ ഓതിയത് ഞാൻ നിങ്ങൾക്ക് ആ ഓതിയ വോയിസ് അങ്ങ് കേൾപ്പിച്ചു തരും. ആ ഓതിയത് പോലെ തന്നെയാണ് അറബിക്കിൽ, ആ ഓതിയത് പോലെ തന്നെയാണ് ശരിയെന്ന് നിങ്ങൾക്ക് നിങ്ങൾ തെളിയിച്ചാൽ നേരത്തെ പറഞ്ഞ 10,000 റിയാൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് തരാം, ഓരോരുത്തർക്കും തരാം. ഈ സ്പീക്കർ കോർണറിൽ, ഈ സ്പീക്കറിലുള്ള ആ ഓതിയത് പോലെ തന്നെയാണ് യഥാർത്ഥം. അറബിക്ക് ആ ഓതിയത് പോലെ തന്നെയാണ് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ സ്കോളേഴ്സിന് എന്തായാലും അറബിക്ക് അറിയണമല്ലോ, അറ്റ്ലീസ്റ്റ് ഖുർആാനെങ്കിലും ഓതാ അറിയണമല്ലോ. ആ ഓതിയത് പോലെ തന്നെയാണ് അതിന്റെ ശബ്ദം എന്ന് നിങ്ങൾ തെളിയിച്ചാൽ 10,000 രൂപ ഭഗത്. ഈ പിന്നെ ഇത് നിങ്ങൾ ഈ നിങ്ങളുടെ ഡി പിയിലെ ഈ ആന എന്ന് പറയുന്ന ആരാ, ഒരാളെ കണ്ട് ആരാതാണോ കൂടെ നിൽക്കുന്ന ആരാ, ഭഗതാണോ? സിസ്റ്ററിന്റെ വോയിസ് ക്ലിയർ ഇല്ല സിസ്റ്റർ, ഒന്ന് റേഞ്ചിലേക്ക് നിൽക്കൂ പ്ലീസ്. ജബ്രീലിനോട് ഏത് തരത്തിൽ ഖുർആൻ ഓതാൻ മുഹമ്മദ് ആവശ്യപ്പെട്ടു? ജബ്രീലിന്റെ ഖുർആൻ ഓതി അത് ഏത് തരത്തിലാണ്? സിസ്റ്ററിന്റെ വോയിസ് ക്ലിയർ ഇല്ല, റേഞ്ചിൽ എടുത്ത് നിൽക്ക്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ കേൾക്കാത്തതെന്ന് അറിയില്ല. ഫഹദുമായി ഡിബേറ്റ് ചെയ്യാൻ നമ്മുടെ നമ്മുടെ ക്ലബ് ഹൗസ് പുള്ളിനെ വിളിക്കാം. ഞാനുമായിട്ടുള്ള ഡിബേറ്റ് അല്ലല്ലോ നമ്മളെ ചർച്ച, ഞാൻ നിങ്ങളുടെ ഗുരുവിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഭഗത് ഹിബ്രു അറാമിക് പിന്നെ ഗ്രീക്കില് മാസ്റ്റർ എടുത്ത ആളാണ് കേട്ടോ. ഇനി എന്നെ 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 പറ്റി ഇങ്ങനെ പറഞ്ഞോളൂ. നിങ്ങള് എന്റെ സഹോദരന്മാരെ, നിങ്ങള് എന്തിനാ സഹോദരന്മാരെ, എന്നെ എന്നെ പേഴ്സണൽ നിങ്ങൾക്ക് കേൾവിക്കാരെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവം മാറ്റി വെച്ചൂടെ? ഡയമണ്ട് താഴെയുള്ള കേൾവിക്കാരെന്ത് കരുതും നിങ്ങളെ കുറിച്ച്? നിങ്ങളുടെ സൽഗുണന്റെ സ്വഭാവം നിങ്ങൾ കാണിക്കല്ലേ? നിങ്ങളുടെ സൽഗുണന്റെ സ്വഭാവം കാണിക്കല്ലേ? ഡയമണ്ട് പ്ലീസ്, നിങ്ങൾ നിങ്ങളുടെ സൽഗുണന്റെ സ്വഭാവം കാണിക്കല്ലേ? എന്റെ സഹോദരനൊന്ന് മിണ്ടാൻ അനുവദിക്കൂ, വെറുതെ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. ഡയമണ്ട് സഹോദര, അലി സഹോദരൻ പറയട്ടെ ഭഗതിനോട്, നമ്മളെല്ലാം പ്ലീസ് 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 അലി സഹോദരൻ പറയട്ടെ ഭഗതിനോട്. നമുക്ക് സബ്ജക്റ്റുമായിട്ട് സംസാരിക്കാം. ഈ മുഹമ്മദ് പരിചയപ്പെടുത്തി അള്ളാഹു സൃഷ്ടാവായ ദൈവമാണെന്ന് ഭഗതിന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ അതിനെ പറ്റി? സബ്ജക്ട് എവിടുന്ന എവിടുന്ന ഞാൻ തെളിയിക്കേണ്ടത് സൃഷ്ടാവായ ദൈവമാണെന്നുള്ളത്? അറ്റ്ലീസ്റ്റ് മ്യൂട്ട് ചെയ്ത് വെക്കും ഈ ചങ്ങാതിയുടെ പരിപാടി. പുള്ളി മ്യൂട്ട് ചെയ്യില്ല, അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേ വെച്ചിട്ടിരിക്കും. എന്നിട്ട് ആര് സംസാരിച്ചാലും ഇടക്ക് കയറിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് അവരുടെ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര ഡിസിപ്ലിനാണ്, ബഹുമാനം, എല്ലാവരും നിശബ്ദരായിട്ട് കയ്യും കെട്ടിയിരിക്കുന്നത് കാണാം. പക്ഷെ മറ്റ് ഗ്രൂപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ ശരി, ഞാൻ വളരെ മോശക്കാരനാ, സമ്മതിച്ചു ഡയമണ്ട്. നിങ്ങൾക്ക് എന്നെ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം സിസ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ കേട്ടുകാണല്ലോ അല്ലേ. ഞാൻ ഫഹദിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ പ്രിൻസ് അറബിയിൽ ഖുർആൻ ഓതുമ്പോൾ
അതാണ് ശരിയായ ഓതൽ, അതാണ് ശരിയായ രീതി എന്ന് എങ്ങനെ നമുക്കറിയാമെന്ന് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഏഴ് രീതിയിൽ ഖുറാൻ ഓതാനായിട്ട് മുഹമ്മദ് ജിബ്രീലിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏഴ് രീതിയിൽ ജിബ്രീൽ ഖുറാൻ ഓതിക്കേൽപ്പിച്ചു. അപ്പൊ ആ ഏഴ് രീതിയിൽ ഏത് രീതിയിലാണ് താങ്കൾ ഖുറാൻ ഓതാറുള്ളത്? ഏത് രീതിയിലാണ് ക്രിസ്ത്യൻ പ്രിൻസ് ഓതേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. അല്ല സിസ്റ്ററെ, ആ ഏഴ് രീതിയും നിങ്ങൾ എടുത്തോളൂ. ആ ഏഴ് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയാണ് അദ്ദേഹം ഓതിയത് എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ. ഈ സിസ്റ്റർ അതൊന്നും വേണ്ട, ഞാൻ അതെല്ലാം പറഞ്ഞു. സിസ്റ്ററെ ഒന്ന് കേൾക്കൂ, പുള്ളി ഓതിയത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ? ഒരു മിനിറ്റ്, ഫിലിപ്പോസ് 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 ഒരു സെക്കൻഡ്, സിസ്റ്റർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഖുർആൻ ഓതി കേൾപ്പിച്ചു ജിബ്രീൽ. അപ്പോ താങ്കൾ അതിൽ ഏഴ് രീതിയിൽ എത്രാമത്തെ രീതിയിലാണ് ഫഹദ് ഖുർആൻ ഓതാറുള്ളത്? എനിക്ക് ഏഴ് രീതിയിലും നോക്കി ഓതാൻ എനിക്കറിയാം. ഇയാള് ഇയാള് അറ്റ്ലീസ്റ്റ് ഗ്രാമർ പോലും തെറ്റിച്ചോണ്ട ഞാൻ പറഞ്ഞു കേൾക്കൂ. സിസ്റ്റർ കേൾക്ക്, സിസ്റ്റർ സിസ്റ്റർ ഇത് കേൾക്കൂ. പക്ഷെ നമ്മൾ പറഞ്ഞ ക്രിസ്ത്യൻ പ്രിൻസ് ഇല്ലേ, ഇയാൾ അറ്റ്ലീസ്റ്റ് ഗ്രാമർ പോലും തെറ്റിച്ചിട്ടാണ് ഓടുന്നത് എന്ന് പറഞ്ഞെങ്കിൽ അതിന് പ്രൂഫ് ഉണ്ടോ? ഞങ്ങളെ ഒന്ന് ഓതി കേൾപ്പിക്കാമോ ഏഴ് രീതിയില്? അല്ല, ഞാനാണോ സ്കോളർ അതോ ക്രിസ്ത്യൻ പ്രിൻസ് ആണോ സ്കോളർ? ഞാൻ പറഞ്ഞു എനിക്ക് ഏഴ് രീതിയിലും നോക്കി ഓടാൻ അറിയാം. സിസ്റ്ററെ ഒന്ന് കേൾക്കൂ, എന്റെ സിസ്റ്ററെ ഒന്ന് കേൾക്കൂ. താങ്കളാണ് സ്കോളർ, ക്രിസ്ത്യൻ പ്രിൻസ് സ്കോളർ അല്ലെന്നാണ് താങ്കൾ ഞാൻ പറഞ്ഞു. ഫിലിപ്പോസ് ഒരു മിനിറ്റ്, ഫിലിപ്പോസ് ഒരു മിനിറ്റ്, ഫിലിപ്പോസ് ഫിലിപ്പോസ് ഒരു സെക്കൻഡ്, സിസ്റ്റർ പറയട്ടെ. ഫിലിപ്പോസ് ഒരു സെക്കൻഡ്, ഫിലിപ്പോസ് ഒരു സെക്കൻഡ്. ഫഹദേ, ഞാനാണ് മ്യൂട്ട് ചെയ്യുന്നത്, ഞാനാണ് മ്യൂട്ട് ചെയ്യുന്നത്, ഒരു സെക്കൻഡ്. ഫഹദേ, ഇവിടെ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് കേട്ടല്ലോ, അതായത് ഏഴ് രീതിയിലുണ്ട്, ഏഴ് രീതിയിൽ ഓതാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്റെ പകത് ഒന്ന് ഏഴ് രീതിയിൽ ഞങ്ങളെ ഒന്ന് ഓതി കേൾപ്പിക്കുക. ആ രീതി എങ്കിലും ഓക്കെ. നാളെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നാളെ 12:30 സമയാകുമ്പം ഞാൻ ഏഴ് ഖിറാത്തും ഫാത്തിഹ സൂറത്ത് ഏഴ് ഖിറാത്തിലും ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിരിക്കും. നാളെ 12 മണിക്കോ? ഓക്കെ, നാളെ 12:30 ഞാൻ സ്കോളർ അല്ല ബ്രോ. ഡയമണ്ട് ഒരു സെക്കൻഡ്, അലിപാസർ അല്ല ഫിലിപ്പോസ് പാസ്റ്റർ. ഒരു മിനിറ്റ്, ഇവിടെ നമ്മുടെ സംസാരം എന്തായിരുന്നു? ഡയമണ്ട്, ഡയമണ്ട്, ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? ക്രിസ്ത്യൻ പ്രിൻസ് സ്കോളർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗ്രാമർ പോലും അറിയാത്ത ഒരു പാവം ആരോ പറഞ്ഞു. പുള്ളിക്ക് പറയാനുള്ളത് എന്നെ കുറെ കുറ്റം പറയാനുള്ളൂ. ആകാശത്തേക്ക് വെടിവെക്കാം, അത് വിട്. ഫഹദ്, ഫഹദ്, ഞാൻ ഫഹദിനോടൊരു കാര്യം പറയാണ്. ഫഹദ്, ലോകത്തിലെ എന്താ പറയാ, ഇസ്ലാമി ലോകത്തിൽ ഇപ്പൊ എല്ലാരും വായിച്ചോണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അള്ളാഹുവിന്റെ വഞ്ചന, ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാ എന്ന പുസ്തകം. പിന്നെ സെക്സ് ആൻഡ് അള്ള എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അതൊന്നും അല്ല നമ്മൾ ഇവിടെ സംസാരിച്ചത്. ആകാശത്തേക്ക് വെടിവെക്കൽ നിർത്തു ചേച്ചി. ഇതൊക്കെ ആയിരങ്ങളല്ല, ലക്ഷം ലക്ഷം ആളുകളാണ് നിങ്ങളുടെ മതം വിട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ അടിപൊളി, ആരാ മതം വിട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഇന്ന് യൂറോപ്പിലേക്ക് നോക്കിയാൽ അറിയാം, ലക്ഷം ലക്ഷം. കേരളത്തിലേക്ക് തോണിക്കാരുടെ, കേരളത്തിലെ തോണിക്കാരുടെ ഗ്രൂപ്പിൽ ഒന്ന് നോക്കി. നിങ്ങൾ കേരളത്തിലേക്ക് സംഘടന ആർക്കും ഉണ്ടാക്കാ? ആ സംഘടനക്കാരിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കേരളത്തിൽ നോക്കിയാ മതി, വേറെ എവിടെ നോക്കണ്ടോ? എന്തായാലും ഞാനിപ്പൊ കേറി വന്നത് സിസ്റ്ററെ ഒറ്റ ഒറ്റ മിനിറ്റ്, ഞാനിപ്പോ കേറി വന്നത് ഒരു സ്ത്രീക്ക് ഏഴ് പുരുഷന്മാരെന്ന തോതിൽ വിധവകൾക്ക് വിധവകൾക്കല്ലോ ഉണ്ടായിരുന്നു. സീറയിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറയുന്ന വേല ഞാൻ നാളെ മുതൽ ചെയ്യാം. കൊണ്ടുവരാം. ഇത് ഏത് സീറയിലുള്ളതാണ്, ഇതിന്റെ ചരിത്രം എന്താണ്, ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് തന്നെയാണെന്ന് ഞാൻ വരും 12:30 നാളെ വരും. നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് പറ, ഞാൻ നിങ്ങൾക്ക് 10,000 ഖത്തറിയാൽ ഓഫർ ചെയ്തു. നിങ്ങൾ എന്ത് തരും എന്ന് പറ, 10,000 ഖത്തറിയാൽ ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്തു.
അന്ന എനിക്ക് നിങ്ങളെ മുമ്പിൽ ഓതി കേൾപ്പിക്കണമെന്നില്ല. ഞാൻ 10,000 റിയാൽ ഓഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ കിട്ടില്ല, കാശൊന്നും കിട്ടില്ല. ഞാൻ നിങ്ങളെ താങ്കൾ പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് തിരിച്ച്. താങ്കൾക്ക് എങ്ങനെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനും ഒരു സെക്കൻഡ് അതായത് പകത് ഒരു 10 മുഹമ്മദിന്റെ നല്ല കാര്യങ്ങൾ പറയുമ്പോ 20 ലക്ഷം തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് മാതൃകയുള്ള മുഹമ്മദ് ചെയ്തിരിക്കുന്ന 10 കാര്യങ്ങൾ പറഞ്ഞാൽ ഈ 20 ലക്ഷം, അതാണ് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങള് നിങ്ങളെ സൽഗുണന്റെ ഒരു ഗുണം പറഞ്ഞാൽ 17 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ ഗുണം പറഞ്ഞ എന്ന് പറഞ്ഞാല് ഈ ലോകത്തുള്ള ഏറ്റവും മ്ലേച്ഛനേക്കാൾ മ്ലേച്ഛനാണ് നിങ്ങളുടെ സൽഗുണ സമ്പൂർണ്ണ എന്ന് ഞാൻ തെളിയിച്ചു തരാം. ആരാണ് ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും, നിങ്ങളിൽ ആരാണ് ഏറ്റവും സൽഗുണ സമ്പൂർണ്ണൻ? ഈ ലോകത്തുള്ള ഏറ്റവും സൽഗുണ സമ്പൂർണ്ണൻ എടുത്തോ അതിനേക്കാൾ, സോറി, ഈ ലോകത്തുള്ള ഏറ്റവും മ്ലേച്ഛനെ എടുത്തോ അതിനേക്കാൾ മ്ലേച്ഛനാണ് നിങ്ങളുടെ ബൈബിളിൽ സൽഗുണ സമ്പൂർണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് ഞാൻ കാണിച്ചു തരാം. ആ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബൈബിളിനകത്ത് സൽഗുണ. ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ പറയാം നിങ്ങള്, നിങ്ങളുടെ ദൈവം എന്റെ വാദം കേൾക്കൂ. ശരിക്ക് എന്റെ വാദം കേൾക്കൂ. താങ്കൾക്ക് സമയം തന്നു, ഞാൻ പറയാം. നിങ്ങളുടെ ദൈവമായ നിങ്ങളുടെ അള്ളാഹു പറഞ്ഞു, മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും വിശ്വസിക്കാത്തവരെ എല്ലാം വെട്ടിക്കൊല്ലാനും കഴുത്ത് വെട്ടാനും വിരല് വെട്ടാനും അത് അദ്ദേഹം കാണിച്ചു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തന്റെ മരണത്തിൽ സൂക്ഷിക്കുന്നവർക്ക് അദ്ദേഹം പ്രവൃത്തിയിൽ കാണിച്ചു തന്നെ ക്രൂശിൽ തന്നെ ആണി അടിച്ചു കയറുന്ന സമയത്ത്, പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അതാണ് ദൈവം, മനസ്സിലായോ? അതാണ് ദൈവം. ദൈവം അങ്ങനെയാണ്, തന്റെ മക്കളോട് പൊറുക്കും, ക്ഷമിക്കും, അവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങളുടെ പിശാചായ, നിങ്ങളുടെ പിശാചിന്റെ മക്കളായ, മകനായ നിങ്ങളുടെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ എല്ലാരെയും വെട്ടിക്കൊന്ന് പിടരിക്ക് വെട്ട് കൈകാല് വെട്ടിക്കള. ഇത് പിശാചിന്റെ പണിയാണ് ഫഹദെ, ഇത് പിശാചിന്റെ പണിയാണ്. അതാണ് നിങ്ങളുടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. എന്നെ മിണ്ടാൻ അനുവദിക്കൂ. അല്ലല്ല, സിസ്റ്റർ പറഞ്ഞതിനനുസരിച്ച് ആരാണ് പക്കാ പിശാച്? അല്ലല്ല, ഈ ചന്ത പോലെ കാണിക്കാതെ ഭഗത്. ഞാൻ വായിക്കാം ഭഗത്, അതിന് ശേഷം മുകളിലോട്ട് വരും. ഈ ഒരു കാര്യം കാണിക്കാനല്ലേ പറഞ്ഞത്, ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യേശു ക്രിസ്തു, അതായത് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ, അല്ലെ, മനുഷ്യരെങ്ങനെ ജീവിക്കണോ എന്നുള്ളത്. കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പൂർവന്മാരോട് അള്ളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇതുപോലൊരു ഉപദേശം എൻ്റെ പ്രിയ കൂട്ടുകാരാ, ഈ മാനവരിൽ മഹോന്നതനുണ്ടോ? അടുത്തത് വായിക്കാം. വ്യഭിചാരം ചെയ്യരുത് എന്ന് അള്ളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവള് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അല്ലയോ ഭഗതെ, എൻ്റെ കൂട്ടുകാരാ, ഏത് ഉപദേശം, അതായത് യേശു ക്രിസ്തു വന്ന് ഇന്ന ഇന്നതുപോലെ ജീവിക്കണം ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ പറയുന്ന ഒരെണ്ണം നല്ല കാര്യം കാണിക്കാൻ. എന്നാൽ അടുത്തത് കൂടി ഞാൻ വായിക്കാം. ചിലപ്പോൾ ഇതുകൊണ്ട് ചിലപ്പം എൻ്റെ കൂട്ടുകാരൻ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അടുത്ത വാക്യം ഞാനൊന്ന് വായിക്കാം.
ആ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുക്കട്ടെ. ആ ഓക്കെ. അതായത് മത്തായിയുടെ സുവിശേഷം അതേ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം, അതിൽ ഇങ്ങനെ പറയുന്നു, അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രമാണത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ആ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണം എന്ന് പൂർവന്മാരുടെ അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമം വിളിപ്പിപ്പാനോ കറിവിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഊ ഊ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഭഗവത് ഒന്ന് പരിശോധിച്ചു നോക്കണം, ഈ ഊ എന്നും ഇല്ല ഇല്ല എന്നും രണ്ട് വാക്കാണോ ഭഗവത് സംസാരിക്കുന്നത്? ഏത് ഗ്രൂപ്പിൽ ചെന്നാലും ഇല്ലാത്ത അങ്ങേറ്റത്തെ കള്ളം മാത്രമാണ് ഭഗവത് പറയുന്നത്. ആ നോയിക്കെ, ഇപ്പൊ ക്രിസ്ത്യൻ പ്രിൻസിനെ കുറിച്ച്, ഓക്കെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മാറ്റി നിർത്തിയിട്ട് അടുത്തത് ക്രിസ്ത്യൻ പ്രിൻസിനെ കുറിച്ച് കള്ളം പറയാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു നല്ല കാര്യം മനുഷ്യന് യോഗ്യമായി എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? മാതൃകാപരമായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് മാത്രമല്ല അന്നുണ്ടായിരുന്ന വിശ്വാസികൾക്ക് വരെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അടുത്തത്, നിങ്ങളുടെ വാക്ക് ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതിന് തിരിച്ചു കാണിക്ക. നിന്നോട് വിഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്ക. അല്ലേ, ഒരെണ്ണം ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങളാണ് മാതൃകയായിട്ട് മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഭഗവത് വന്ന് പറയുന്നത്, ഒരു കാര്യം പറയുന്നത്, ഒന്നും കൂടെ വായിക്കാം. ഒരുത്തൻ നിനക്ക് ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക അവനോട് കൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അത് ഞങ്ങളുടെ സമുദായത്തിലുള്ളതിന് മാത്രമേ വായ്പ കൊടുക്കാമെന്നല്ല, ആരെങ്കിലും നിന്നോട് വായ്പ ചോദിച്ചു വന്നാൽ അവനെ നീ ഉപേക്ഷിക്കരുതെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പയക്ക എന്നും അള്ളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അല്ലയോ ഭഗതേ, ഏതാണ് നിങ്ങളിലുള്ളത്? അതായത് ഈ യേശു ക്രിസ്തുവിൽ ഈ പറഞ്ഞ ഏത് വാക്യമാണ് നിങ്ങൾക്ക് ബോധിക്കാത്തത്, അല്ലെങ്കിൽ മനുഷ്യന് യോഗ്യമല്ലാത്തത്? നിങ്ങൾ വലിയ വായിൽ ചോദിച്ചല്ലോ, യേശു ക്രിസ്തു എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ, അതുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞല്ലോ. ഇതാ നോക്ക്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ.